Assalamu alaikum. Hi, my dear students. How are you? All of you fine? Endakke undu makkale visheshangal? Sugandhanayalle. Ellavarkkum sugathinayi prarthikkum. Kazhinja samskarathinte classil nammal padichirunnathu Yunus Nabiyude prarthanayayi. എന്തായിരുന്നു ആ ചരിത്രം? യൂനുസ് നബി അലൈഹിസ്സലാം നാടുവിട്ട് പോകേണ്ടി വന്ന അവസ്ഥയെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ കപ്പലിലായിരുന്നു യാത്ര പോയിരുന്നത്. ആ സമയത്ത് കാറ്റും കോളും വന്ന സമയത്ത് കപ്പലിന്റെ ഭാരം കുറക്കേണ്ടി വന്നു. അങ്ങനെ കപ്പലിൽ നിന്നും ഒരാള് ഒഴിവാക്കേണ്ടതുണ്ട്. അങ്ങനെ നറുക്കിട്ട സമയത്ത് ആ നറുക്ക് വീണത് യൂനുസ് നബിക്കായിരുന്നു. അങ്ങനെ യൂനുസ് നബി ആ കപ്പലിൽ നിന്നും കടലിലേക്ക് എടുത്തു ചാടുന്നു. അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അല്ലെ. ഒരു തിമിംഗലം വന്ന് യൂനുസ് നബിയെ വിഴുങ്ങി. യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി യൂനുസ് നബി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ആ ഒരു ചരിത്രമായിരുന്നു കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചിരുന്നത്. അങ്ങനെയൊക്കെ പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടും അള്ളാഹുവിനോട് മാത്രമാണ് തന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ബോധ്യപ്പെടുത്തിയത് അല്ലെ. ഏതൊരവസരത്തിലും നമ്മെ രക്ഷിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന വിചാരത്തോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സംസ്കാരത്തിലെ വൃത്തിയും വിശ്വാസവും എന്ന അധ്യായമാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, വൃത്തിക്ക് വളരെയധികം പ്രാധാന്യം നൽകിയ ഒരു മതമാണ് ഇസ്ലാം. ശുചിത്വത്തിന്, ശുചീകരണത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയ ഒരു മതമാണ് ഇസ്ലാം. നമ്മുടെ ശരീരം, നമ്മുടെ വസ്ത്രം, നമ്മുടെ വീട്, വിദ്യാലയം, നമ്മുടെ വീടിന്റെ പരിസരം, നമ്മുടെ വിദ്യാലയത്തിന്റെ പരിസരം, ഇങ്ങനെ എല്ലാറ്റിലും വൃത്തി ഉണ്ടാവുക എന്നത് ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് നോക്കൂ. അത്തഹൂറു ശത്രുൽ ഈമാൻ, അത്തഹൂറു ശത്രുൽ ഈമാൻ. ശുദ്ധി എന്നത്, വൃത്തി എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ പകുതിയാണ്. അതായത് നാം വിശ്വാസിയാണെങ്കിൽ, നാം ഒരു മുഅ്മിനാണെങ്കിൽ, നാം ഒരു മുസ്ലിമാണെങ്കിൽ, അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ വൃത്തി അനിവാര്യമാണ് എന്നതാണ്. നമ്മൾ വൃത്തിയുള്ള ഒരാളായെങ്കിൽ മാത്രമേ നമ്മൾ വിശ്വാസിയാവുകയുള്ളൂ എന്നർത്ഥം. അതാണ് അത്തഹൂറു ശത്രുൽ ഈമാൻ. വൃത്തി എന്നത് വിശ്വാസത്തിന്റെ പകുതിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, പല്ലുകൾ, നമ്മുടെ പല്ലുകളൊക്കെ വൃത്തിയാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ്. ഏതൊരു അനുയായിക്കും വിഷമം നേരിടുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നില്ലെങ്കിൽ എല്ലാ നമസ്കാര സമയത്തും വുളുവെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ദന്തശുദ്ധി വരുത്തുവാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇത്രക്കും പ്രാധാന്യം നമ്മുടെ പല്ലുകൾ വൃത്തിയാക്കുന്നതിൽ ഇസ്ലാം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. മാത്രമല്ല, നമ്മുടെ നഖങ്ങൾ നമ്മൾ വെട്ടി വൃത്തിയാക്കണം. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ വൃത്തിയാക്കണം. നോക്കൂ നിങ്ങൾ, നമ്മുടെ മുടി, നമ്മളൊക്കെ അല്ലെ, നമ്മളൊക്കെ ആൺകുട്ടികളൊക്കെ മുടി വെട്ടാറുണ്ട്. ആ നമുക്ക് തോന്നുന്നത് പോലെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ മോഡലുകൾ നമ്മൾ ഇറക്കുന്നു അല്ലെ. ഓരോ മോഡലുകൾ നമ്മുടെ നാട്ടിൽ വരുന്നു. പോലീസ് കട്ട്, സൈഡ് കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല മോഡലുകളും നമ്മുടെ നാട്ടിൽ വരുന്നു. എന്നാൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മാന്യമായ
വെട്ടായിരിക്കണം നമ്മൾ അല്ലെ, മുടിയൊക്കെ നമ്മൾ മാന്യമായി വെട്ടി മാന്യമായ രീതിയിൽ വാർന്നു വെക്കണം. അതൊക്കെ ഒരു വിശ്വാസിക്ക് യോജിച്ചതാണ്. ഒരു വിശ്വാസിക്ക് തോന്നിയതുപോലെ മുടി വെട്ടുക എന്നതല്ല, പ്രവാചകൻ പഠിപ്പിച്ച പ്രവാചകൻ നിർദ്ദേശിച്ച അതേ രൂപത്തിൽ നമുക്ക് മുടി വളർത്താം, എന്നാൽ അത് മാന്യമായിരിക്കണം എന്ന് മാത്രം. നോക്കൂ നിങ്ങള്, അപ്പം നമ്മുടെ ഏതൊരു അവസ്ഥയിലും നമ്മൾ വൃത്തിയുള്ളവരായി മാറണം എന്നാണ്. നമ്മുടെ ശരീരം നമ്മൾ വൃത്തിയാക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം. നമ്മുടെ വസ്ത്രം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അലക്കി നല്ല ഡ്രസ് ധരിക്കുക എന്ന് മാത്രമല്ല, അവിടെയും നമ്മൾ മാന്യമായ ഒരു വസ്ത്രധാരണയായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. ഇസ്ലാം കൽപ്പിച്ച ഇസ്ലാം നിർദ്ദേശിച്ച അതേ രൂപത്തിലുള്ള വസ്ത്രമായിരിക്കണം നമ്മൾ ധരിക്കേണ്ടത്. നമ്മുടെ വീട് നമ്മൾ വൃത്തിയാക്കണം, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയം ഒക്കെ നമ്മൾ വൃത്തിയാക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മുടെ വീട്, നമ്മുടെ വീട്ടിലെ മലിനജലം അത് നമ്മുടെ അയൽവാസിയുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തുള്ള ഏതെങ്കിലും തൊടുവിലേക്കോ അല്ല നമ്മൾ ഒഴുക്കിവിടേണ്ടത്. നമ്മുടെ വീട്ടിലെ മലിനജലം അത് നമ്മുടെ വീട്ടിൽ ഒരു കുഴി കുഴിച്ച് അതിലേക്കായിരിക്കണം നമ്മൾ ഒഴുക്കിവിടേണ്ടത്. അതാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത് അല്ലെ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ അടുക്കൽ കൂട്ടുകാരിൽ ഏറ്റവും ഉത്തമൻ തന്റെ സുഹൃത്തിനോട് നന്നായി വർദ്ധിക്കുന്നവനാണ്, നന്നായി പെരുമാറുന്നവനാണ്. തന്റെ അയൽക്കാരിൽ ഏറ്റവും ഉത്തമൻ തന്റെ അയൽക്കാരോട് നന്നായി പെരുമാറുന്നവനാകുന്നു. അപ്പൊ നമ്മുടെ അയൽവാസികളോട് നല്ല നിലയിൽ പെരുമാറണം. അവരെ അവർക്ക് നമ്മെ കൊണ്ട് ഒരു ദോഷവും ഉണ്ടാവരുത്. നമ്മൾ അയൽവാസികൾ തമ്മിൽ വഴക്കിടരുത്. കാരണം അയൽപക്ക ബന്ധം നമ്മൾ സുദൃഢമായിരിക്കണം. അപ്പം അയൽക്കാരിൽ ഏറ്റവും ഉത്തമൻ തന്റെ അയൽക്കാരനോട് നന്നായി പെരുമാറുന്നവനാകുന്നു എന്നാണ്. അപ്പൊ നമ്മൾ വൃത്തിയുള്ളവരായി മാറുക, ഏതൊരവസ്ഥയിലും നമ്മൾ വൃത്തിയുള്ളവരായി മാറണം. നോക്കൂ നിങ്ങള്, നമ്മള് നമ്മുടെ പുസ്തകങ്ങള് നമ്മുടെ വസ്ത്രങ്ങൾ അതൊക്കെ അടുക്കും ചിട്ടയോടും കൂടി സൂക്ഷിക്കണം. നമ്മുടെ പുസ്തകങ്ങൾ നമ്മുടെ വസ്ത്രങ്ങൾ നാം ഉപയോഗിക്കുന്ന ഏതൊരു വസ്തുവാണെങ്കിലും അതെല്ലാം ഒരു അടുക്കും ചിട്ടയോടും കൂടി നമ്മൾ കാത്തു സൂക്ഷിക്കണം. നോക്കൂ നിങ്ങൾ, നമ്മൾ പഠിക്കുന്ന വിദ്യാലയം, ആ വിദ്യാലയം നമ്മൾ കാത്തു സൂക്ഷിക്കണം. എങ്ങനെയാണ് നമ്മുടെ വിദ്യാലയം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്? എങ്ങനെയാണ് നമ്മുടെ വിദ്യാലയം നമ്മൾ വൃത്തിയാക്കേണ്ടത്? നമ്മുടെ ക്ലാസ് റൂമിൽ ഡെസ്കിലൊക്കെ പേന കൊണ്ട് വരച്ച് കടലാസ് കഷ്ണങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ക്ലാസ് റൂമിൽ ഇടുന്നു. അപ്പോൾ അത് നമ്മൾ വൃത്തികേടാക്കി. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഡെസ്കുകളിലും ബെഞ്ചുകളിലുമൊന്നും പേന കൊണ്ട് എഴുതാതെ എന്തെങ്കിലും കടലാസ് കഷ്ണങ്ങളൊക്കെ നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നമ്മൾ വേസ്റ്റ് പാത്രത്തിലേക്ക് ഇടണം. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ക്ലാസ് റൂം കാത്തു സൂക്ഷിക്കേണ്ടത്. നമ്മുടെ വിദ്യാലയത്തിന്റെ പരിസരം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, നമ്മുടെ സ്കൂളിലൊക്കെയുള്ള ടോയ്ലറ്റുകൾ ബാത്റൂമുകൾ വളരെ അഴുക്ക് നിറഞ്ഞതായിരിക്കും. എന്താണ് ഇതിന്റെ കാരണം? നമ്മൾ കാത്തു സൂക്ഷിക്കണം. ചില കുട്ടികളൊന്നും ചില വിദ്യാർത്ഥികളൊന്നും ബാത്റൂമിലേക്ക് പോയാൽ ടോയ്ലറ്റിലേക്ക് പോയാൽ ശരിക്ക് വെള്ളം ഒഴിക്കാതെ പോകുന്നു. അതുകൊണ്ട് നമ്മുടെയൊക്കെ പല വിദ്യാലയങ്ങളുടെയും ടോയ്ലറ്റുകളൊക്കെ മലിനമാകും. അവിടെ അത് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ബാത്റൂം അത് വൃത്തിയാക്കാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ എല്ലാ ആളുകളും അങ്ങനെ വൃത്തിയാക്കാൻ തയ്യാറായാൽ അവിടെ ഒരു മലിനമായ
അന്തരീക്ഷവും ഇല്ലാതെയായി പോകുന്നു. അപ്പൊ മലമൂത്ര വിസർജനം നടത്തിയാൽ നന്നായി ശുചീകരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. മലമൂത്ര വിസർജനം നടത്തുമ്പോൾ നന്നായി ശുചീകരിക്കണം. ശുചീകരിക്കാതെ ഒരുപാട് ആളുകൾ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ മലിനമായി മാറുന്നത് എന്ന് നാം സൂക്ഷിക്കേണ്ടത്. അങ്ങനെ പല ആളുകളും ശരിക്ക് വൃത്തിയാക്കാതെ വെള്ളമൊഴിക്കാതെ വരുന്നു. അങ്ങനെ അവരുടെ വസ്ത്രത്തിൽ മലിനമാകുന്നു. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, അവർ പിന്നീട് അവരുടെ ആ ശരീരം അവരുടെ വസ്ത്രവും ഇടപഴകുന്ന സ്ഥലങ്ങളൊക്കെ മലിനമായി തീരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആരെങ്കിലും അഹങ്കാരത്തോടുകൂടി വസ്ത്രം നിലത്തഴിച്ച് നടന്നാൽ അന്ത്യനാളിൽ അള്ളാഹു അവനെ നോക്കുക പോലുമില്ല എന്ന്. നോക്കൂ നിങ്ങൾ, അപ്പൊ നമ്മുടെ വസ്ത്രധാരണം, നമ്മൾ വസ്ത്രം ധരിക്കുന്നത് അത് ഇസ്ലാമിക വേഷമായിരിക്കണം, ഇസ്ലാം കൽപ്പിച്ച രൂപത്തിലായിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു വസ്തുവും അടുക്കും ചിട്ടയോടും കൂടി സൂക്ഷിക്കാൻ, കാത്തു സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം അത് നമ്മൾ വൃത്തിയായി കാത്തു സൂക്ഷിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അത് വൃത്തിയായി നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം അത് നമ്മൾ വൃത്തിയായി കാത്തു സൂക്ഷിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ, മറ്റു വാഹനങ്ങൾ ഏതായാലും ഇതൊക്കെ നല്ല വൃത്തിയോടുകൂടിയും നല്ല വെടുപ്പോടുകൂടിയും കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഏത് മേഖലയിലും വൃത്തിയുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ അടുക്കൽ കൂട്ടുകാരിൽ ഏറ്റവും ഉത്തമനാരാണ്? തൻ്റെ കൂട്ടുകാരനോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ. തൻ്റെ അയൽക്കാരിൽ ഏറ്റവും ഉത്തമനാരാണ്? തൻ്റെ അയൽവാസിയോട് നന്നായി പെരുമാറുന്നവൻ. തൻ്റെ അയൽവാസിയോട് നന്നായി പെരുമാറുന്നവനാണ് തൻ്റെ അയൽവക്കാരിൽ ഏറ്റവും ഉത്തമൻ. ഇതാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. വീണ്ടും പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, അത്തഹൂറു ശത്രുലീമാൻ. ശുദ്ധി എന്നത് വിശ്വാസത്തിന്റെ പകുതിയാണ്. അതുകൊണ്ട് നാം ഒരു വിശ്വാസിയായിരിക്കണമെങ്കിൽ, നാം ഒരു മുഅ്മിനായിരിക്കണമെങ്കിൽ ശുദ്ധി ഉണ്ടാവണം. അത് ഏത് മേഖലയിലും, നമ്മുടെ ശരീരം ശുദ്ധിയുള്ളതായിരിക്കണം, നമ്മുടെ വീട് ശുദ്ധിയുള്ളതായിരിക്കണം, നമ്മുടെ വസ്ത്രം ശുദ്ധിയുള്ളതായിരിക്കണം, നമ്മുടെ വിദ്യാലയം, നമ്മുടെ പരിസരം, ഇവിടെയൊക്കെ നല്ല ശുദ്ധിയോടുകൂടി ശുചീകരണത്തോടുകൂടി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയായി തീരുന്നത് എന്നാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. നാം ഉപയോഗിക്കുന്ന ഏതൊരു വസ്തുവും അത് നല്ല ചിട്ടയോടുകൂടി, അടുക്കും ചിട്ടയോടും കൂടി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാം ക്ലാസ്സിൽ നിന്നും വിസർജന മര്യാദകളെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു നാം വിസർജനം നടത്തേണ്ടത്? ഇരുന്നു കൊണ്ടായിരിക്കണം വിസർജനം നടത്തുമ്പോൾ, മറയുണ്ടായിരിക്കണം, ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിൽ വിസർജനം നടത്തരുത്, മാളങ്ങളിൽ വിസർജനം നടത്തരുത്. വിസർജനം നടത്തിക്കഴിഞ്ഞാൽ ശുചീകരിക്കണമെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ നാം ആളുകൾ നടന്നു പോകുന്ന വഴി, വീട്ടിലേക്കുള്ള വഴി, ആളുകൾ സഞ്ചരിക്കുന്ന പൊതു റോഡുകൾ, ടണലിനു വേണ്ടി ഇരിക്കുന്ന സ്ഥലങ്ങൾ, വെള്ളമെടുക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. ഇതൊക്കെ മലിനമാക്കുന്നവർ ശപിക്കപ്പെടേണ്ടവരാണ് എന്നുവരെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
എല്ലാ സ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.